നമസ്കാരം. കേരളയിൽ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് മുൻ എംഎൽഎ വിടി ബൽറാം. കേരളയിൽ വിഷയത്തിൽ സിപിഎം ന്യായീകരണ ഫാക്ടറി പുറത്തിറക്കി പ്രചരിപ്പിക്കുന്ന പുതിയ കാപ്സ്യൂൾ കേട്ടപ്പോൾ ഓർമ്മ വരുന്നത് ജോർജ് ബുഷ് എന്ന യുദ്ധക്കൊതിയനെയാണെന്ന് വിടി പറഞ്ഞു. നിങ്ങൾ ഒന്നുകിൽ ഞങ്ങളോടൊപ്പമാണ് അല്ലെങ്കിൽ നിങ്ങൾ ശത്രുപക്ഷത്താണെന്നാണ് സിപിഎമ്മിന്റെ പുതിയ കാപ്സ്യൂൾ. 2 ലക്ഷം കോടിയെങ്കിലും ആകുമെന്ന് സാമാന്യ ബോധമുള്ള ജനങ്ങൾ പറയുന്ന ഒരു വമ്പൻ പദ്ധതി, നിത്യവൃത്തിക്ക് ഗതിയില്ലാത്ത ഒരു സംസ്ഥാനത്തിന്റെ മുതുകത്ത് എടുത്തുവെച്ച് അതിൽ നിന്ന് കമ്മീഷൻ അടിക്കാനുള്ള സിപിഎം ആർത്തിരി പരീക്ഷകളുടെ ആക്രാന്തത്തിന് ന്യായീകരണം ചമയ്ക്കാൻ ഇതുപോലുള്ള ബൈനറികൾ പോരാതെ വരുമെന്ന് വിടി ഫേസ്ബുക്കിൽ കുറിച്ചു. അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: നിങ്ങളൊന്നെങ്കിൽ ഞങ്ങളോടൊപ്പമാണ് അല്ലെങ്കിൽ നിങ്ങൾ ശത്രുപക്ഷത്താണ്. കേരളയിൽ വിഷയത്തിൽ ഇന്നലെ തൊട്ട് സിപിഎം ന്യായീകരണ ഫാക്ടറി പുറത്തിറക്കി പ്രചരിപ്പിക്കുന്ന പുതിയ കാപ്സ്യൂൾ കേട്ടപ്പോൾ ഓർമ്മ വരുന്നത് ജോർജ് ബുഷ് എന്ന യുദ്ധക്കൊതിയനെയാണ്. 65,000 കോടി ചെലവ് വരുമെന്ന് പിണറായി സർക്കാർ പറയുന്ന 1,25,000 കോടി വേണ്ടിവരുമെന്ന് മോഡി സർക്കാരിന്റെ നീതി ആയോഗ് പറയുന്ന പൂർത്തിയാകുമ്പോൾ 2 ലക്ഷം കോടിയെങ്കിലും ആകുമെന്ന് സാമാന്യ ബോധമുള്ള ജനങ്ങൾ പറയുന്ന ഒരു വമ്പൻ പദ്ധതി, നിത്യവൃത്തിക്ക് ഗതിയില്ലാത്ത ഒരു സംസ്ഥാനത്തിന്റെ മുതുകത്ത് എടുത്തുവെച്ച് അതിൽ നിന്ന് കമ്മീഷൻ അടിക്കാനുള്ള സിപിഎം ആർത്തിരി പരീക്ഷകളുടെ ആക്രാന്തത്തിന് ന്യായീകരണം ചമയ്ക്കാൻ ഇതുപോലുള്ള ബൈനറികൾ പോരാതെ വരുമെന്ന് ഈ ആസ്ഥാന ബുദ്ധിജീവി വിദൂഷകർക്ക് മനസ്സിലാകാത്തതാവില്ല. വയറ്റിപ്പിഴപ്പിന്റെ ഭാഗമായി അവർ ഈ ചാപ്പയടി ഒന്ന് ശ്രമിച്ചു നോക്കുന്നത് മാത്രമാണ്. കേരളയിൽ എന്ന ദുരന്ത പദ്ധതിക്കും അതിനേക്കാൾ വലിയ രാഷ്ട്രീയ ദുരന്തങ്ങൾക്കും ഇടയിൽ കേരളത്തിന് യുക്തിസഹമായി ചിന്തിക്കാൻ ഒരുപാട് ഇടം ബാക്കിയുണ്ട്. അതേസമയം തന്നെ കേരളയിൽ പദ്ധതിക്കെതിരെ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന സംയുക്ത സമരത്തിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഇടത് കേന്ദ്രങ്ങൾ നടത്തുന്നത്. വികസന പദ്ധതിക്കെതിരായ നീക്കം എന്നതിനൊപ്പം തന്നെ BJP UDF സംയുക്ത കൂട്ടുകെട്ടെന്നാണ് ഇന്നലെ നടന്ന പ്രതിഷേധത്തെ DYFI നേതാവ് A.A. റഹീം ഉൾപ്പെടെയുള്ളവർ വിശേഷിപ്പിച്ചത്. അതേസമയം തന്നെ ഇപ്പോഴിതാ സിനിമാ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ളവർ കൂടി ഈ സമരത്തിനെതിരെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. വിവിധ രാഷ്ട്രീയ കക്ഷികൾ ജനകീയ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഒന്നിച്ചിരിക്കുന്നത് തെറ്റല്ല, പക്ഷേ ജനവിരുദ്ധമായ വികസന വിരുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോൾ വികസനം കൊതിക്കുന്ന കേരളീയ ജീവിതം നിങ്ങൾക്ക് മാപ്പ് തരില്ല എന്നായിരുന്നു വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് പ്രമുഖ സിനിമാ താരമായ ഹരീഷ് പേരാടി ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇതാണ് നിങ്ങളുടെ പ്രതിരോധമെങ്കിൽ പ്രതിപക്ഷമില്ലാത്ത പ്രതീക്ഷയില്ലാത്ത നിയമസഭയായി മാറും വരാനിരിക്കുന്ന കേരള നിയമസഭ. പ്രതിപക്ഷത്തെ ബഹുമാനിക്കുന്ന നിയമസഭയിൽ നിറയെ പ്രതിപക്ഷ അംഗങ്ങൾ ഇരുന്ന് കാണാൻ ആഗ്രഹിക്കുന്ന കേരള ജനത നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇതല്ല. അവരുടെ വികസന സ്വപ്നങ്ങൾക്ക് ചെറുക് വിരിക്കുന്നവരോടൊപ്പം മാത്രമേ കേരളം നിൽക്കൂ. നിങ്ങൾക്ക് താമസിക്കാൻ സർക്കാർ ചിലവിൽ MLA ക്വാർട്ടേഴ്സുകളും പാർട്ടി ഓഫീസുകളും ഉണ്ടാവും. ഇതൊന്നുമില്ലാത്ത സാധാരണക്കാർക്ക് 1 മണിക്കൂർ കൊണ്ടും 4 മണിക്കൂർ കൊണ്ടും കേരളത്തിന്റെ അങ്ങേ തല മുതൽ ഇങ്ങേ തല വരെ യാത്ര ചെയ്യേണ്ടതുണ്ട്. മാറുന്ന കാലത്തിനൊപ്പം ജീവിതം നിലനിർത്തേണ്ടതുണ്ട്. കേരളയിൽ നടപ്പിലായാൽ അതിന്റെ ആദ്യ സീറ്റ് ബുക്ക് ചെയ്യുക ഈ ഫോട്ടോയിലുള്ള നിങ്ങൾ ഓരോരുത്തരുമായിരിക്കും എന്ന തികഞ്ഞ ബോധ്യത്തോടെ ഒരു സത്യം പറയട്ടെ. ഇത് വെറും ഇടതുപക്ഷ വിരോധം മാത്രമാണ്. ഞങ്ങൾക്ക് കേരളയിൽ വേണം, വികസനം വേണം, പുതിയ ലോകത്തിനൊപ്പം വേഗത്തിൽ ഓടണം എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.